Friends, all are coming to the video. Like Swagadam. In other video, we will talk about Poissons ratio and the Anan. Physics is a concept. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവന കൂടിയാണ് ഈ ഒരു പോയിസൺസ് റേഷ്യോ. നമ്മളിവിടെ ഒരു റബ്ബർ ബാൻഡ് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിലേക്ക് ഒരു ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ പോയിസൺസ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനിഷനിലേക്ക് കടക്കാം. എന്താണ് പോയിസൺസ് റേഷ്യോ, അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോയിസൺസ് റേഷ്യോൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് ഏത് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ റേഷ്യോ ഓഫ് ദി ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് പോയിസൺസ് റേഷ്യോൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് പോയിസൺസ് റേഷ്യോ എന്നാൽ സിഗ്മ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ട് നൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ന്യൂമറേറ്ററിലെ ടേം ലാറ്ററൽ സ്ട്രെയിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ കാണുന്ന മൈനസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്ന ഒരു ടേം അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെയാണ് സൂചിപ്പിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് വലിക്കുകയാണെങ്കിൽ ആ ഒരു റബ്ബർ ബാൻഡിൽ ഉണ്ടാകുന്ന ലാറ്ററൽ സ്ട്രെയിനിൻ്റെയും അതേ ഒരു റബ്ബർ ബാൻഡിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ സിഗ്മ എന്ന് വിളിക്കുന്നത്. അത് നമ്മളുടെ ഇക്വേഷനിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷനിൽ നിന്നും വ്യക്തമാണ്. നമ്മളിവിടെ ഒരു ഫിഗർ വരക്കുന്നുണ്ട്, അതായത് ചെറിയൊരു ചിത്രം വരക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു ബാറാണ് വരച്ചത്, ഇതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരറ്റം നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു റീജിയണിൽ വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരറ്റം നമ്മൾ ഫിക്സഡ് ആയിട്ടും മറ്റേ അറ്റം ഫ്രീലി മൂവബിളായ രീതിയിലുമാണ് ഇവിടെ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റീജിയൻ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഫിക്സഡ് റീജിയനെയും അതുപോലെ തന്നെ മൂവബിൾ ഈസി മൂവബിൾ ആയിട്ടുള്ള റീജിയനും നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫിഗറിൽ അഥവാ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ എഫ് ഡി എന്ന് പറഞ്ഞൊരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഡീഫോമിങ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ഡീഫോമിങ് ഫോഴ്സ്. അതായത് ഒരു ഇലാസ്റ്റിക് പാർട്ടിക്കിൾ ആണെങ്കിൽ, അത് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് എന്നാണ് പൊതുവെ വിളിക്കാറ്. അപ്പോൾ ഈ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലാസ്റ്റിസിറ്റി പ്രകടമാക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റ് അത് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും, അതായത് വലിയാൻ തുടങ്ങും. വലിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് കാര്യമായിട്ട് മാറ്റം സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് തിന്നായിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ്റെ, അതായത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് അതിൻ്റെ ലെങ്ത്തും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സർഫേസ്, ഫ്രണ്ട് സർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്ന ആ ഒരു റീജിയൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു റീജിയൻ അതിൻ്റെ ഒരു ഫ്രണ്ട് സർഫേസ് ആയിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അതിനും കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആദ്യമുള്ള ആ ഒരു ചിത്രത്തിലുള്ളത് പോലെയല്ല നമ്മൾ രണ്ടാമത് അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ചിത്രത്തിൽ കാണുന്നത്. അതായത് സർഫേസ് ഏരിയ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മളിവിടെ പോയിസൺസ് റേഷ്യോൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സിഗ്മ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ആർ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ന്യൂമറേറ്ററിൽ ആർ എന്നുള്ളൊരു ടേം അത് റേഡിയസ് ഞാൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആരുടെ റേഡിയസ് ആണ് ഈ ആർ എന്ന് വെച്ചാൽ, ഇതെങ്ങനെ ഇവിടെ ആറായിട്ട് വന്നു ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഡെഫിനിഷൻ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു സിഗ്മയുടെ അഥവാ ഈ ഒരു പോയിസൺസ് റേഷ്യോയുടെ ഇക്വേഷൻ വരുന്നത് ഒരു ബാറിൻ്റെതല്ല, പകരം ഒരു റോഡിൻ്റെതാണ്. അതായത് ഒരു സിലിണ്ടറിക്കൽ റോഡാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ റോഡിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടത്തുന്നതെങ്കിൽ അഥവാ ഈ ഒരു ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റേഡിയസ് ആണ് ചേഞ്ച് ചെയ്യുക. സർഫേസ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസിന് പകരം ഇവിടെ ഒരു റെക്റ്റാങ്കുലർ റോഡല്ല, പകരം ഇതൊരു സിലിണ്ടറിക്കൽ റോഡാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസിന് കാര്യമായിട്ട് മാറ്റം സംഭവിക്കും. അപ്പോൾ ആ ഒരു മാറ്റത്തെയാണ് നമ്മളിവിടെ ലാറ്ററൽ സ്ട്രെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന നെഗറ്റീവ് സൈനിനെ പറ്റിയിട്ടാണ്. ഏത് രീതിയിലാണ് ഇവിടെ ആ ഒരു നെഗറ്റീവ് ചിഹ്നം വന്നതെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് 0.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മളതിനെ സ്ട്രെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു റേഡിയസിനെ നമ്മൾ 0.25 സെൻറ്റിമീറ്റർ ആക്കി കുറച്ചൊന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 0.5നെക്കാളെയും ചെറുതാണ് 0.25. അതായത് റേഡിയസ് ഡിഗ്രീസ് ചെയ്തു. ഈ ഒരു ഡിഗ്രീസ് ചെയ്ത റേഡിയസിന് നമ്മൾ ആറെന്നുള്ള റേഡിയസിൽ നിന്ന് അത് വേറൊരു റേഡിയസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ മൈനസ് എന്നുള്ള ഒരു ചിഹ്നം ഉപയോഗിക്കും. അതായത് ഒറിജിനലായിട്ടുള്ള റേഡിയസിനെക്കാളിയും കുറഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു നെഗറ്റീവ് സൈൻ മാത്രമല്ല, ചില സമയത്ത് അത് പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആവുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച അതേ ഒരു ചിത്രം തന്നെ നമ്മൾ ഒന്നും കൂടി വരക്കുന്നുണ്ട്. അതിലൊരു റീജിയൻ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടും വെക്കുന്നുണ്ട്, മറ്റൊരു റീജിയൻ ഈസിലി മൂവബിൾ ആയിട്ടും വെക്കുന്നുണ്ട്. ഈ ഒരു ഈസിലി മൂവബിൾ ആയിട്ടുള്ള റീജിയനിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഫോഴ്സ് അപ്ലൈ ചെയ്തത്, അതായത് ആ ഒരു ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്തത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഫോഴ്സ്, അതായത് ഈ ഒരു ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റേഡിയസ് ഇൻക്രീസ് ചെയ്യാനും ലെങ്ത് ഡിക്രീസ് ചെയ്യാനും ഒരു ചാൻസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റേഡിയസ് ആറ് എന്നുള്ള ഒരു റേഡിയസ് വേറൊരു ആറ് എന്നുള്ള റേഡിയസിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതായത് അതിൻ്റെ റേഡിയസ് കൂടിയിട്ടുണ്ട്. അതിന് നമ്മൾ പ്ലസ് ആർ അഥവാ പോസിറ്റീവ് സൈൻ വെച്ചിട്ട് പറയും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് ഏത് രീതിയിൽ ഏത് ഡയറക്ഷനിലേക്കാണോ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലുള്ള ആ ഒരു ലാറ്ററൽ സ്ട്രെയിനിനും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനും മാറ്റം വരും. അതായത് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ആവും, ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മറ്റേത് പോസിറ്റീവ് ആവും. എല്ലാ സമയത്തും ഇതുപോലെ സംഭവിക്കണമെന്നില്ല, ചില സമയത്ത് ഇതും പലതരത്തിൽ മാറി മാറിയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളിവിടെ പോയിസൺസ് റേഷ്യോൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ്റാണ്. ഇനി നമുക്ക് പോയിസൺസ് റേഷ്യോൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഏത് വിധത്തിൽ കണക്കാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു സിഗ്മ എന്നുള്ളൊരു പോയിസൺ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഏത് രീതിയിൽ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും പോയിസൺ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ അവിടെ വരാൻ സാധ്യതയുള്ളൊരു വാല്യൂ രണ്ട് ലിമിറ്റുകൾക്ക് അടക്കായിട്ട്, അതായത് രണ്ട് ന്യൂമറിക്കൽ ലിമിറ്റിൻ്റെ അടക്കായിട്ടാണ് വരിക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ നമുക്ക് ഏത് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് തന്നെ കുറച്ച് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിലുള്ള ഓരോ ടേംസും നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു 3k × 1 − 2σ. രണ്ടാമത് വരുന്നത് വൈ ഈസ് ഈക്വൽ ടു 2η × 1+σ. മൂന്നാമതായിട്ട് വരുന്നത് 9 ÷ y വിച്ച് ഈസ് ഈക്വൽ ടു 3 ÷ η + 1 ÷ k. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ ഇക്വേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലെ ടേംസ് ഒക്കെ നമ്മൾ ഇവിടെ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. വൈ എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ ഈ ഒരു വൈ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, കൺഫ്യൂഷൻ വരരുത്. അതുപോലെ തന്നെ കെ എന്ന് വെച്ചത് ക്യാപിറ്റൽ ലെറ്റർ കെ, അത് ബൾക്ക് മോഡുലസ് ആണ്. ഈറ്റ എന്ന് പറഞ്ഞിട്ടൊരു ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് റിജിഡിറ്റി മോഡുലസ് ഞാൻ സൂചിപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പല ബുക്കുകളിലൊക്കെ ആയിട്ട് ഈറ്റ എന്നുള്ളൊരു ടേമിനെ എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടും സൂചിപ്പിക്കാറുണ്ട്. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിസൺസ് റേഷ്യോ ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏത് രീതിയിൽ ഈ ഒരു ഡെറിവേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിവിടെ മൂന്ന് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻസൊക്കെ യങ്സ് മോഡുലസിനെയും ബൾക്ക് മോഡുലസിനെയും റിജിഡിറ്റി മോഡുലസിനെയും അതുപോലെ തന്നെ പോയിസൺസ് റേഷ്യോനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനും അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനും യൂസ് ചെയ്തിട്ടാണ് പോയിസൺസ് റേഷ്യോൻ്റെ ലിമിറ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഡെറിവേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മളെ എയിം എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡിങ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സിഗ്മയാണ്. അതായത് പോയിസൺസ് റേഷ്യോൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് സിഗ്മയുടെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അത് ഏത് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം. നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത് രണ്ടും വൈ അഥവാ യങ്സ് മോഡുലസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാൻ പറ്റും. അതായത് 3k × 1 − 2σ വിച്ച് ഈസ് ഈക്വൽ ടു 2η × 1+σ എന്നുള്ള വിധത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിസൺസ് റേഷ്യോൻ്റെ ലിമിറ്റിംഗ് വാല്യൂ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് അസംപ്ഷൻസ് പറയണതായിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു വാല്യൂസ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് രണ്ട് ചാൻസസ് ആണ് വരിക. ഒന്ന് പോസിറ്റീവ് വാല്യൂ വരാനുള്ള ചാൻസും മറ്റേത് നെഗറ്റീവ് വാല്യൂ വരാനുള്ള ചാൻസും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു രണ്ട് കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സിഗ്മ ഈസ് പോസിറ്റീവ്.
സിഗ്മയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ അഥവാ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൺ പ്ലസ് സിഗ്മ എന്നുള്ളൊരു ടേമാണ്, അത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടേം എപ്പോഴും പോസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ എച്ച് എസ് ഈസിക്വൽ ടു ആർ എച്ച് എസ് ആകുമ്പം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂ മൊത്തത്തിൽ എന്തായിട്ടേ കിട്ടത്തുള്ളൂ, പോസിറ്റീവ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടേം വൺ പ്ലസ് സിഗ്മ പോസിറ്റീവ് ആണെങ്കിൽ വൺ മൈനസ് ടു സിഗ്മയും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ത്രീ കെ ഇൻറ്റു വൺ മൈനസ് ടു സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, അത് എപ്പോഴും പൂജ്യത്തിനേക്കാളിയും വലുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം പൂജ്യത്തിനേക്കാളിയും വലിയ സംഖ്യകളാണ് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് നമുക്കറിയാം. അതിനുശേഷം നമുക്ക് ത്രീ കേന അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടേക്ക് എടുത്തതിന് ശേഷം അത് സീറോ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ഇല്ലാണ്ടാവും. അപ്പോൾ ആ ഒരു ടേം പോയി കഴിഞ്ഞതിന് ശേഷം വൺ മൈനസ് ടു സിഗ്മ എന്നുള്ളൊരു ടേമിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് മൈനസ് ടു സിഗ്മ ഗ്രേറ്റർ ദാൻ മൈനസ് വൺ എന്നുള്ള വിധത്തിൽ എഴുതാൻ പറ്റും. അതിനുശേഷം നമ്മൾ നെഗറ്റീവ് സൈൻ എടുത്ത് കളയണം. നെഗറ്റീവ് സൈൻ എടുത്ത് കളയുമ്പം ഇനീക്വാലിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. സൈൻ ഓപ്പോസിറ്റ് ചെയ്യുമ്പം ഇനീക്വാലിറ്റീൻ്റെ സൈനും മാറ്റമുണ്ടാകും. കാരണം ഇനീക്വാലിറ്റി ഓപ്പോസ് ആവും, ഗ്രേറ്റർ ദാനുള്ള ആ ഒരു ഇനീക്വാലിറ്റി ലെസ് ദാൻ ആവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സൈൻ ചേഞ്ച് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കുക. ഇനീക്വാലിറ്റീസ് ഉണ്ടെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യുമ്പം അതിൻ്റെ ഇനീക്വാലിറ്റിക്കും ചേഞ്ച് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ടു സിഗ്മ ഗ്രേറ്റർ ദാൻ മൈനസ് വൺ എന്നുള്ള ആ ഒരു ടേം ടു സിഗ്മ വിച്ച് ലെസ് ദാൻ വൺ എന്നുള്ള വിധത്തിലേക്ക് വന്നത്. ടു സിഗ്മയുടെ വാല്യൂ ലെസ് ദാൻ വൺ ആയി. കാരണം നമ്മൾ നെഗറ്റീവിനുള്ള സൈൻ എടുത്ത് കളഞ്ഞപ്പം ആ ഒരു ഇനീക്വാലിറ്റി മാറി, അതായത് ഗ്രേറ്റർ ദാനുള്ള ആ ഒരു ഇനീക്വാലിറ്റി അടുത്ത സ്റ്റെപ്പിലെത്തുമ്പോഴത്തേക്ക് ലെസ് ദാൻ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. സൈൻ ചേഞ്ച്, അതായത് എപ്പോഴാണ് സൈൻ ചേഞ്ച് ചെയ്യുന്നത്, ആ സമയം അവിടുത്തെ ഇനീക്വാലിറ്റിക്കും ചേഞ്ച് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ സൈൻ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സിഗ്മയുടെ വാല്യൂ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതായത് സിഗ്മ ലെസ് ദാൻ വൺ ബൈ ടു എന്നുള്ള വിധത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കേസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അതിനുശേഷം സെക്കൻഡ് കേസ്, അതായത് സിഗ്മ ഈസ് നെഗറ്റീവ്, സിഗ്മയുടെ വാല്യൂ നെഗറ്റീവ് ആകുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു പാർട്ട് എടുക്കാം. അതെടുത്ത് കഴിയുമ്പം സിഗ്മയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവും നെഗറ്റീവും യോജിച്ചിട്ട് അതൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വൺ മൈനസ് ടു സിഗ്മ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടു ഈറ്റ ഇൻറ്റു വൺ പ്ലസ് സിഗ്മയുടെ വാല്യൂ എന്താകും, അതും പോസിറ്റീവ് ആയിട്ടേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടു ഈറ്റ ഇൻറ്റു വൺ പ്ലസ് സിഗ്മ വിച്ച് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് എഴുതാൻ പറ്റും. ടു സിഗ്മ സീറോ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇല്ലാണ്ടാകും. ഇവിടെ നമുക്ക് സിഗ്മയുടെ വാല്യൂ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സിഗ്മ വിച്ച് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ എന്നുള്ള വിധത്തിലാണ് നമുക്ക് കിട്ടുക. ഇവിടെ കിട്ടിയിട്ടുള്ള രണ്ട് വാല്യൂസ്, ഒന്ന് സിഗ്മ ഗ്രേറ്റർ ദാൻ മൈനസ് വണ്ണും മറ്റൊന്ന് സിഗ്മ വിച്ച് ലെസ് ദാൻ വൺ ബൈ ടു എന്നുള്ള വിധത്തിലുള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻസും അതായത് ഈ ഒരു ഫോർമുലാസും കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം ഏത് വിധത്തിലാണ് വരിക നോക്കാം. അപ്പോൾ കമ്പൈൻ ചെയ്ത് എഴുതി കഴിയുമ്പോൾ ആദ്യം നമുക്ക് സിഗ്മ എഴുതി കൊടുക്കാം, ശേഷം ലെസ് ദാനും ഗ്രേറ്റർ ദാനും സൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് വണ്ണും റൈറ്റ് ഹാൻഡ് സൈഡിൽ വൺ ബൈ ടുവും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഈ രീതിയിലാണ് സിഗ്മയുടെ ലിമിറ്റിംഗ് വാല്യൂ വരിക. ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വണ്ണിനും ഓപ്പൺ ഇൻ്റർവൽ വൺ ബൈ ടുക്കും ഇടയിലായിട്ടാണ് എപ്പോഴും സിഗ്മയുടെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ സിഗ്മയുടെ വാല്യൂ എപ്പോഴും മൈനസ് വണ്ണിനെക്കാളിയും വലുതും അതുപോലെ തന്നെ വൺ ബൈ ടു അഥവാ സീറോ പോയിൻറ്റ് ഫൈവിനെക്കാളിയും ചെറുതുമായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഡെറിവേഷനും മനസ്സിലാക്കി വെക്കുക. ഡെറിവേഷനിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച വാല്യൂ ഇത് നമ്മൾ തിയോറട്ടിക്കലി കണ്ടുപിടിച്ചതാണ്. കാരണം കുറച്ച് സിദ്ധാന്തികപരമായി ചിന്തിച്ച് അതിൻ്റെ ഇക്വേഷൻസും മറ്റ് ഇക്വേഷനൊക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സൊല്യൂഷനാണ് ഈ ഒരു വാല്യൂ. നമ്മൾ പ്രാക്ടിക്കലി യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പം ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ പൊതുവെ എടുക്കുന്നത് സീറോക്കും സീറോ പോയിൻ്റ് ഫൈവിനും ഇടക്കായിട്ടാണ് എടുക്കാറ്. മൈനസ് വണ്ണിനും സീറോ പോയിൻറ്റ് ഫൈവിനും ഇടയിലായിട്ടല്ല എടുക്കാറ്, അത് തിയോറട്ടിക്കലി ആണ്. പ്രാക്ടിക്കൽ നമ്മൾ സീറോക്കും സീറോ പോയിൻറ്റ് ഫൈവിനും ഇടയിലായിട്ടാണ് എടുക്കാറ്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോൻ്റെ അവസാനമായിട്ട് പോയിസൺസ് റേഷ്യോൻ്റെ അപ്ലിക്കേഷനും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ പോയിസൺസ് റേഷ്യോ നമ്മൾ ഒരു ലൈഫ് സിറ്റുവേഷനിൽ അപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ഒരു ബോട്ടിൽ വരക്കുന്നുണ്ട്, ഒരു കുപ്പി, അതായത് ഒരു ചില്ലിൻ്റെ കുപ്പിയാണ് സങ്കല്പിക്കുക. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ നമ്മളതിൻ്റെ മോൾ ഭാഗത്ത് ഒരടപ്പ് വെക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലിഡല്ല, മറിച്ച് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പല്ല, ഒരു കോർക്ക് വെച്ചിട്ട് അടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മൾ ഈ ഒരു കോർക്കിന് പകരം ഒരു കാരണവശാലും റബ്ബർ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളിവിടെ റബ്ബർ ഉപയോഗിക്കാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോർക്കിന് പകരം റബ്ബറിൻ്റെ ഒരു ലിഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് റബ്ബറിൻ്റെ ഒരു അടപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു ബോട്ടിലിൻ്റെ ഉൾഭാഗത്തുള്ള പ്രഷർ കാരണം നമുക്ക് ആ ഒരു റബ്ബർ
അവിടെ ജാമായി പോകാനും ഊരി എടുക്കാൻ വേണ്ടിയിട്ട് അഥവാ ആ അടപ്പ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോർക്കിൻ്റെ പോയിസൺസ് റേഷ്യോ സിഗ്മ അത് നിയർലി 0 ഈക്വൽ ആയിട്ടാണ് വരുന്നത്. പക്ഷേ റബ്ബറിൻ്റെ പോയിസൺ റേഷ്യോ എടുക്കുമ്പം അത് 0.5 ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. റബ്ബറിൻ്റെ ഒരു പോയിസൺ റേഷ്യോ ഏകദേശം ഒരു 0.5 അടുത്ത് വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ റബ്ബറിൻ്റെ ലിഡിന് പകരം കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, കോർക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് ജാമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിലെ കൂടെ എല്ലാ കൂട്ടുകാർക്കും പോയിസൺ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല കണ്ടന്റുകളും അതുപോലെ തന്നെ ഇതിലും നല്ല വീഡിയോകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.